നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിസാമുദ്ദീനിലെ ആ മതഭ്രാന്ത് ഇന്ത്യയെ തുലച്ചു. തബ്ലിഗെ ജമാഅത്ത്, നിങ്ങൾ ഇന്ത്യയോട് ചെയ്തത് അതിക്രൂരമായി പോയി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നിസാമുദ്ദീനിലെ ആ പള്ളിക്കുള്ളിൽ 3000 ആളുകളെ തിക്കി തിരക്കി നിർത്തി മതസമ്മേളനം കൊണ്ടാടിയിട്ട് നിങ്ങൾ എന്തു നേടി? ഒടുവിൽ കോവിഡ് രോഗബാധിതരായി ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും തന്നെ നിങ്ങളുടെ ആളുകൾ ഇപ്പോൾ ചെന്നുപെട്ടില്ലേ? ദില്ലി പോലീസ് പറയുന്നത് ഒരുവിധ അനുമതിയും കൂടാതെയാണ് ഇത്ര വലിയൊരു മതസമ്മേളനം നിസാമുദ്ദീനിൽ നടന്നത് എന്നാണ്. തബ്ലീഗ് ജമാഅത്ത് എല്ലാ വർഷവും തങ്ങളുടെ മതസമ്മേളനം നടത്താറുണ്ടായിരുന്നെങ്കിലും ഈ വർഷം 50-ൽ കൂടുതൽ ആളുകൾ ഒത്തുചേരരുത് എന്ന നിയമമുണ്ടായിരുന്നതിനാൽ പോലീസിനെ അറിയിക്കാതെ നിസാമുദ്ദീനിലെ പള്ളിയിൽ രഹസ്യമായി തടിച്ചുകൂടി. തമിഴ്നാട്ടിൽ നിന്നും എത്തിയത് 1500 ആളുകൾ, ആന്ധ്ര, തെലുങ്കാന, മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ എത്തിയത് 1000 ആളുകൾ. ഇന്തോനേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയായി ഈ മതസമ്മേളനത്തിൽ എത്തിയത് 280 ആളുകൾ. ആളുകളെ തിക്കി തിരക്കി നിർത്തി ഒടുവിൽ കോവിഡ് രോഗബാധയുമായി ഇന്ത്യയുടെ നാനാദിക്കിലേക്ക് അവർ വണ്ടി കയറി. സമ്മേളനം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ ഉടനെ സംഘാടകർക്ക് നോട്ടീസ് നൽകിയെന്നാണ് ഇപ്പോൾ ദില്ലി പോലീസ് പറയുന്നത്. സമ്മേളനം കഴിഞ്ഞും 1000 ആളുകൾ ഇപ്പോഴും പള്ളിയിലും പരിസര പ്രദേശത്തും തടിച്ചുകൂടി തന്നെ നിൽക്കുന്നു. ഈ സമ്മേളനത്തിന് തടിച്ചുകൂടിയ 3000 ആളുകളിൽ പലരും മതസമ്മേളനത്തിന് പോലും എത്തിയതല്ല, കാഴ്ച കാണാനും ടൂർ നടത്താനും ഒക്കെയായി നിസാമുദ്ദീനിൽ എത്തിപ്പെട്ടവരാണ്. ബാഹ്യമായി ജനങ്ങളെ നിസ്കരിച്ചും ഉപദേശിച്ചും ജനങ്ങളുടെ പ്രീതിയും ശ്രദ്ധയും പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് ഈ തബ്ലിഗെ ജമാഅത്ത് വിഭാഗം. വഹാബി സുന്നി വിഭാഗങ്ങളോടൊന്നും യാതൊരുവിധ കൂറുമില്ല. അവർക്ക് അവരുടേതായ ഒരു വിശ്വാസ പ്രമാണമുണ്ട്. തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് കുത്തിവെക്കുക, അതാണ് അവരുടെ പ്രവർത്തന രീതി. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ തടിച്ചുകൂടിയ 2500 ആളുകളിൽ നിന്ന് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത് വെറും 1000 ആളുകളെ മാത്രം. 1500 ആളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്നു. ഇത് ഇന്ത്യയെ വിഷമിപ്പിക്കുന്നത് കുറച്ചൊന്നുമല്ല. ഇതിൻ്റെ അലയൊലികൾ ഇപ്പോൾ കേരളത്തിലും കണ്ടു തുടങ്ങി. പത്തനംതിട്ടയിലെ അധ്യാപകൻ ഡോക്ടർ സലീമാണ് ദില്ലി സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ലോക്ക്ഔട്ട് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരമൊരു മതസമ്മേളനം കൂടിയതെന്ന് ഇപ്പോൾ സംഘാടകർ പറയുന്നു. പക്ഷേ അതിൽ ഒരു വാസ്തവവുമില്ല. ഈ കഴിഞ്ഞ 19-ാം തീയതി ആരംഭിച്ച മതസമ്മേളനം അവസാനിപ്പിക്കാൻ 24-ാം തീയതി ദില്ലി സർക്കാർ അന്ത്യശാസനം കൊടുത്തു. 22-ാം തീയതി രാജ്യത്ത് ലോക്ക്ഔട്ട് പ്രഖ്യാപിക്കുമ്പോഴും ഈ മതസമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനു തൊട്ട് മുൻപ് ദില്ലിയിൽ കടുത്ത നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. 50-ൽ അധികം ആളുകൾ ഒത്തുചേരുന്നതിനെ പൂർണ്ണമായും വിലക്കിയിരുന്നു. ഇത്തരം വിലക്കുകൾക്ക് പുല്ലുവില കൊടുത്താണ് ഈ ഒരു മതസമ്മേളനം ദില്ലിയിൽ അരങ്ങേറിയത് എന്നോർക്കുക. കേരളത്തിലടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പുരോഹിതരെയും മുല്ലാക്കമാരെയും മറ്റ് സമുദായ പുരോഹിതന്മാരെയും ഒക്കെ അടിച്ചോടിക്കുകയാണ് പോലീസ്. എവിടെയെങ്കിലും രഹസ്യമായി എന്തെങ്കിലും മതാചാരമോ മതസമ്മേളനമോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പോൾ തന്നെ പോലീസ് ഇടപെട്ട് അവരെ അടിച്ചോടിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇതിനിടയിലാണ് തലസ്ഥാന നഗരിയിലെ ഈ പേക്കൂത്ത് എന്നോർക്കണം. ഇന്ത്യയെ തുലച്ചു എന്ന് തന്നെ പറയാം ഇവരുടെ ഈ മതഭ്രാന്ത്. ഈ 2500 ആളുകൾക്കപ്പുറത്ത് ഇന്ത്യയിൽ എത്ര പേരിലേക്ക് ഇപ്പോൾ ഈ അസുഖം പടർന്നിട്ടുണ്ടാകാം എന്നാണ് ഇന്ത്യ ഭയപ്പെടുന്നത്. ഈ മതസമ്മേളനത്തിൽ പങ്കെടുത്ത തെലുങ്കാനയിലെ 6 മരണമടഞ്ഞിരിക്കുന്നു. മറ്റു നിരവധി പേർക്ക് അസുഖബാധ സ്ഥിരീകരിച്ചു. മതപ്രഭാഷകനായിരുന്ന കാശ്മീർ സ്വദേശി ഇക്കഴിഞ്ഞയാഴ്ച മരണമടഞ്ഞു. ആൻഡമാനിൽ നിന്നും ഈ മതസമ്മേളനത്തിലെത്തിയ 9 കോവിഡ് രോഗം പിടിപെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ നിന്ന് മതസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ 10 ഇപ്പോൾ ആന്ധ്രയിൽ ചികിത്സയിലാണെന്ന് ഓർക്കുക. തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്ത 1500 1000-ൽ താഴെ ആളുകളെ മാത്രമേ ഇതുവരെ കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞുള്ളൂ. ഇവരിൽ നിന്നും പ്രാരംഭ ടെസ്റ്റുകൾ നടത്തിയ 20 ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചു. സമ്മേളനത്തിൽ പങ്കെടുത്ത പലരും നിസാമുദ്ദീൻ മേഖലയിലെ പല വീടുകളിലും താമസിച്ചു എന്ന് ദില്ലി പോലീസ് ഇപ്പോൾ പറയുന്നു. ഇന്ത്യയിലെ തലസ്ഥാന നഗരിയെ പൂർണ്ണമായും തകർക്കുന്ന ഒരു നടപടിയാണ് തബ്ലിഗെ ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്നും ഇപ്പോഴുണ്ടായിരിക്കുന്നത്.
ആ മതസമ്മേളനത്തിൽ പങ്കെടുത്ത പലരും ട്രെയിനിലും ബസ്സിലും ഒക്കെ കയറിയാണ് തങ്ങളുടെ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വന്നതെന്ന് ഓർക്കുക. അപ്പോഴേ അതിന്റെ വ്യാപ്തി പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയൂ. മതസമ്മേളനത്തിൽ പങ്കെടുത്തവർ സ്വമേധയാ അക്കാര്യം അറിയിക്കണമെന്ന് വിവിധ സർക്കാരുകൾ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ആരും മുൻപോട്ട് വരുന്നില്ല എന്നോർക്കുക. അപ്പോൾ തന്നെ ഈ ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട ഇന്ത്യക്കാരുടെ സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇന്ത്യക്കാരെ തുലയ്ക്കാൻ തന്നെയാണ് ഈ ഒരു കൂട്ടർ ഇറങ്ങിയത് എന്ന് വ്യക്തം. ഇന്ത്യയുടെ നെഞ്ചിലെ തീയായി മാറുകയാണ് നിസാമുദ്ദീൻ പള്ളിയിലെ ഈ ഒരു മതപ്പേക്കൂത്ത്. ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ഈ മതഭ്രാന്ത് കാർന്നു തിന്നും എന്നുറപ്പാണ്. സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ വിരളി പിടിച്ചിരിക്കുന്നു. സമൂഹ വ്യാപനത്തിന്റെ യാതൊരു സൂചനയും ഇല്ലാതിരുന്ന ഇന്ത്യയുടെ നെഞ്ചിലേക്ക് തീകോരിയിട്ടുകൊണ്ട് ഒരു മതഭ്രാന്ത് ആഘോഷം നടന്നതാണ് ഏവരെയും വിഷമിപ്പിക്കുന്നത്. സംഘാടകർക്കെതിരെയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെയും ശക്തമായ നിലപാട് നടപടിയും സർക്കാർ കൈക്കൊള്ളണം. ഇവറ്റകളെ നിയമത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.